നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ ഏഡിയം നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം കോടതി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിവാദം കേൾക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയതോടെ അതുവരെ നടപടി ഉണ്ടാകില്ല എന്നൊരു റിപ്പോർട്ടുകൾ ആണ് പുറത്തു വരുന്നത് എ ഡി എമ്മിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമറിയാൻ ദിവ്യയുടെ മൊഴി നിർണായകമാണ് എന്നിരിക്കെ റവന്യൂ വകുപ്പ് അന്വേഷണത്തിലും അവർക്ക് സാവകാശം നൽകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാണ് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു പി ദിവ്യക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കും അന്വേഷണത്തിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടില്ല ദിവ്യയെ ഉടൻ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിനു ശേഷം ദിവ്യക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുമെന്നും ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി നവീൻ ബാബു മരിച്ചിട്ട് ഒരാഴ്ചയായി എന്നാൽ അന്വേഷണം മെല്ലെയാണ് നീങ്ങുന്നത് ഈ വിഷയത്തിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത് എ ഡി എം അഴിമതിക്കാരനാണെന്ന് വരുത്താനാണോ അതോ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനാണോ അന്വേഷണം എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെങ്കിലും പോലീസ് ഇതുവരെ ദിവ്യയെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല ദിവ്യയുടെ പ്രസംഗം കാരണം എ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട് അതേസമയം കണ്ണൂരിലായാലും പത്തനംതിട്ടയിലായാലും കേരളത്തിൽ സി പി എമ്മിന് ഒരേ നിലപാടേ ഉള്ളൂവെന്നും അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട നടപടിയെന്നും അത് ചെയ്തെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു നവീന്റെ മരണം ദൗർഭാഗ്യകരമെന്നും കുടുംബത്തിന് പിന്തുണ അറിയിച്ചെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിനു ശേഷം ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അന്വേഷണം നീതിയുക്തമാകണമെന്ന് എ ഡി എമ്മിന്റെ കുടുംബം എം വി ഗോവിന്ദനോട് ആവശ്യപ്പെട്ടു എ ഡി എമ്മിന്റെ മരണത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്നും പ്രചാരണം തെറ്റാണെന്ന് വ്യക്തമാക്കിയ പാർട്ടി ഒറ്റ തട്ടിലാണെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും വ്യക്തമാക്കുകയുണ്ടായി നവീന്റെ ഭാര്യയോടും മക്കളോടും സംസാരിച്ചു അവർക്കെല്ലാം നഷ്ടപ്പെട്ടു നിയമപരമായ പരിരക്ഷ കിട്ടണം കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു എം വി ഗോവിന്ദൻ നടത്തിയത് അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് നവീൻ ബാബു അവസാനം സന്ദേശം അയച്ചത് കണ്ണൂർ കളക്ട്രേറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട് നവീൻ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഫോണിൽ നിന്നും സന്ദേശം അയച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ നാല് അൻപത്തിയെട്ടിനായിരുന്നു ഉദ്യോഗസ്ഥർ ഈ മെസ്സേജ് കണ്ടപ്പോൾ നവീൻ ബാബുവിന്റെ മരണ വിവരം അടക്കം പുറത്തു വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരമനുസരിച്ച് നവീൻ ബാബുവിന്റെ മരണം നടന്നു ും അഞ്ചു മുപ്പതിനും ഇടയിലാണ് ഈ സമയത്താകും ഭാര്യയുടെ മകളുടെയും ഫോൺ നമ്പറുകൾ അയച്ച് നൽകിയതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എ ഡി എം കെ നവീൻ ബാബുന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബന്ധുക്കൾക്കോ മാധ്യമങ്ങൾക്കോ കിട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത